സർവീസ് 180, പെട്രോൾ 200, ചെരുപ്പ് മേടിച്ചത് 150, ടീഷർട്ട് ജോക്കി ചട്ടി 340, രണ്ടെണ്ണം. രാവിലെ എന്തോ പരിപാടി? അല്ല, കവിത എഴുത്തുമല്ലോ തന്നെ. ഇല്ലടാ, ഒരു കടങ്കഥ എഴുതുന്നു. അതായത് കടം കൊടുത്ത കുറച്ച് കഥകൾ. ഓ, കടം കൊടുത്ത കഥ. എല്ലാം കൂടെ എത്ര ഉണ്ട് കിട്ടാൻ? എല്ലാം കൂടെ ഒരു കളി വരും. എൻ്റെ ഏകദേശം ഒരു 25,000 രൂപ ഉണ്ട് റേ. ഇത്രയും പൈസ ഒക്കെ നീ കടം കൊടുത്താ? ഡേ, എത്രയും പെട്ടെന്ന് വാങ്ങാൻ നോക്ക് കേട്ടാ. വാങ്ങിക്കണമെന്നുണ്ടാ, പക്ഷെ എനിക്ക് അങ്ങോട്ട് ഒന്നും പറയാൻ പറ്റൂല. ഇപ്പം പെട്ടെന്ന് കടം കൊടുത്താലും തരൂ. പിന്നെ തരാത്ത എന്ത്? കൊടുത്ത പൈസ അല്ലേ വാങ്ങാൻ പോണേ. നീ ചോദിടാ. അല്ല, അത് ചോദിക്കുന്ന പറഞ്ഞാൽ അത് കുറച്ച് ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്, അപ്പൊ അവരുടെ അടുത്ത് അങ്ങനെ ചോദിച്ച് മേടിക്കും. ഓ, പിന്നെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഡാ, പൈസയുടെ കാര്യത്തിൽ അങ്ങനെ ഒന്നുമില്ല. നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ അല്ലേ, നീ പോയി ചോദിക്കും. തന്നില്ലെങ്കിൽ നീ പറ ഇടി കൊടുത്തെങ്കിലും മേടിക്കാം. ഇടി കൊടുക്കാൻ പറ്റില്ലടാ, ഞാൻ പറഞ്ഞില്ലേ അവര് ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്, അപ്പൊ നമുക്ക് അങ്ങനെ ആ രീതിയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റും അവരുടെ അടുത്ത്. അതാണ് പ്രശ്നം. എടാ, നീ ആളെ കാണിച്ച, ഞാൻ ഇടി കൊടുത്താണെങ്കിൽ വാങ്ങിച്ചു തരാം. നീ ഇങ്ങനെ ചുമ്മാ എന്തോ നളിയ, നീ ആളെ കാണിച്ച. നിനക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. എനിക്ക് എന്തോന്നാ പറയണ, നിന്റെ അടുത്ത് ആളെ കാണിക്കേ. ഈ 25,000-ലെ ഏറ്റവും കൂടുതൽ പൈസ ഉള്ളത് നിങ്ങൾ രണ്ടുപേരും. ഞങ്ങളാ? ചുമ്മാ തമാശ പറയണേ. തമാശയൊന്നും അല്ല, 2018 മുതൽ ഇന്നേ വരെയുള്ള കണക്കുകളാണ് ഇരിക്കുന്നത്. മനസ്സിലായ? ഇത്രയും പൈസ നിങ്ങൾ എനിക്ക് തരാനുണ്ട്. 2018 ഇവ എന്തോന്ന് ഇതൊക്കെ ഓർമ്മിച്ച് വെക്കണേ? ഇവ ഇത്രക്ക് ചീപ്പ് ആളിയാ. നിനക്ക് അപ്പ ഒന്ന് പൈസ വയ്ക്കണതിന് പ്രശ്നമൊന്നും ഇല്ലല്ലേ. ഞാൻ കണക്ക് എഴുതി വെക്കുന്നതാണ് നിനക്ക് ഇത്ര ചീപ്നെസ്. എടാ, ആറ്റി കളഞ്ഞാലും അളന്ന് കളയണമെന്നാണ്, മനസ്സിലായ? എല്ലാത്തിനും ഒരു കണക്കുള്ളത് നല്ലതാണ്. മാത്രമല്ല, ഇനി 6 മാസത്തെ കണക്കൂടെ എഴുതുന്നുണ്ട്. ഇതൊന്നും അല്ല, ഇനി ഉണ്ട്. അയ്യോ, അതെന്ത് കുറച്ച് കളഞ്ഞു, അതും കൂടെ എഴുതി വൈ. ഞാൻ അത് ഒരു ആലോചിച്ചിട്ട് എഴുതിക്കൊണ്ടിരിക്കുക. ഞാൻ ഇതൊക്കെ ഞങ്ങൾ എപ്പോ മേടിച്ചാണ് ചോദിക്കുന്നത് എനിക്കറിയാം. എന്റെ കറക്റ്റ് കണക്ക് ഞാൻ പറയാം. നിന്റെ ബൈക്ക് സർവീസ് ചെയ്തത് 350 രൂപ അന്ന്. അതേ ദിവസം തന്നെ പെട്രോൾ അടിച്ച് 200 രൂപ. നീ കഴിഞ്ഞ ആഴ്ച ചെരുപ്പ് മേടിച്ച 150 രൂപ. പിന്നെ ടീഷർട്ട് നീ മറ്റേ സൗമ്യദത്തിനെ കാണാൻ വേണ്ടി പോകുമ്പോൾ ടീഷർട്ട് മേടിച്ചതിൻ്റെ അതിൻ്റെ 180 രൂപ. നീ ഒരു ജെട്ടി മേടിച്ചത് 340 രൂപ. ആ, 340 രൂപയുടെ ജെട്ടി ആണ് നീടുന്നത്. പിന്നെ ഓ, നിന്റെ ജ്യൂസ് 1,000 രൂപ. 1,000 രൂപയുടെ ജ്യൂസ് ആണ് ഫുഡിൻ്റെ ഒക്കെ കണക്ക് പറയുന്നത്. അവരെൻ്റെ അടുത്താണ് കണക്ക് പറഞ്ഞത് മൊത്തം. എൻ്റെ കൂച്ച് കണ്ടപ്പോഴേ തോന്നുന്നു. ആ, പിന്നെ നിന്റെ സൗമ്യദത്തിന് മറ്റേ പോലീസ് മേടിച്ചില്ലേ? അതിൻ്റെ 150 രൂപ. പിന്നെ സൗമ്യത്തിന്റെ തന്തയുടെ പൈൽസിന്റെ 2,000 രൂപ. ഇതൊക്കെ കഞ്ഞി കണക്ക് നേരത്തെ അടച്ചു അടച്ചു അടച്ചു. ഇതൊക്കെ കഞ്ഞി കണക്ക് അടച്ചു. അതെ, കേക്കണ്ട, എന്റെ പേഴ്സിൽ നിന്ന് പൈസ ഇറങ്ങണേ കേട്ടാ. അതിനുള്ള വിഷമം എനിക്കുണ്ട്. കഞ്ഞി കണക്കാ? അല്ല, നീ ഇതെല്ലാം എഴുതി വെച്ചിട്ട് എന്ത് കേട്ടാ? തിരിച്ചു മേടിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. എന്താ നടക്കാത്ത ആഗ്രഹം? എടാ, നീ ഇരുന്ന് തല വയ്ക്കാതെ അതൊക്കെ ഒന്ന് മടക്കി വൈ വൈ വൈ. എടാ, അപ്പം നീ എന്ന് ഇത് ഒരു കാലത്ത് എനിക്ക് തരാൻ ഉദ്ദേശിക്കുന്നില്ലേടേ? അറിയാൻ വേഗം ചോദിക്കാണ്. അല്ല, ഇവൻ തന്നില്ലെങ്കിലും ഞാൻ തരും. നീ എൻ്റെ കണക്ക് സപ്പറേറ്റ് ഒന്ന് കൂടി പറഞ്ഞാൽ എത്ര ഉണ്ടെന്ന്. 350, 200, ടീഷർട്ട് 150, 150 പൈൽസ് 6,000, 6,000, 6,000, 7,500. വെരി സിമ്പിൾ. അല്ലേ, ഇന്ന് ഞാൻ ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ട്. അവർ പറഞ്ഞ ശമ്പളം 25,000 നിനക്ക് തരാനുള്ള 7,500. സിമ്പിളായിട്ട് ഞാൻ ആ 7,500 നിനക്ക് തരുന്നു. കടം വീട്ടുന്നത് വേറെ ലെവൽ. ജോലി കിട്ടിയ നിനക്ക്? ഇല്ല, കിട്ടിയില്ല, കിട്ടിയില്ല. പണത്തിനായിട്ട് വരുത്തി കിട്ടി കയ്യിലിരിക്കുകയാണ്. അപ്പൊ കിട്ടുമോ? എന്തോന്നെ എൻ്റെ 7,500 ഓക്കെ, അല്ലെങ്കിൽ ബാക്കി 25,000 ബാക്കി ആരായിരിക്കും? ഇവ മാത്രം 15,000 രൂപ എനിക്ക് തരാനുണ്ട്. നീ ഭയങ്കര ചെലവ് തന്നെ കേട്ടാ. നീ അളയാ, ഈ ഫ്രണ്ട്ഷിപ്പിനെ പൈസ കൊണ്ട് അളക്കല്ലേ അളിയാ. നാളെ എനിക്ക് പൈസ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ലക്ഷങ്ങൾ വാരി അറിയില്ലേ അളിയാ. നീ അറിയുമ്പോ പതുക്കെ അറിയണേ, ചിലപ്പോ പറന്നു പോയി കഴിഞ്ഞാൽ ഭയങ്കര പണി. പൈസ പറഞ്ഞാലേ പിടിക്കാൻ പാടാ. ആരാധരേ, ആരാധരേ.